വിട്ടുപോയൊരു കാര്യമുണ്ട്, ബാലു എന്ന് ഞാൻ വിളിക്കുന്ന ബാലേന്ദ്രമേനോൻ. ഉത്രാടരാത്രി എന്ന് പറയുന്ന ഒരു സിനിമ, അത് സിനിമാ ബന്ധമല്ല ശരിക്കു പറഞ്ഞാൽ. ഞങ്ങളുടെ മദ്രാസിലെ എൻ്റെ വീട്ടിലെ നിത്യേന വരുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം ഒരുപാട് സിനിമ അറിയാനൊരു വെപ്രാളമാണ് പുള്ളിക്ക് സിനിമ പഠിക്കാൻ. അപ്പം സ്വാമിയും എൻ്റെ ഭർത്താവുമായിട്ടിരുന്ന് ഒരുപാട് ചർച്ച ചെയ്യും, തർക്കിക്കും, അങ്ങനെയൊക്കെയാണ്. പണ്ടേ ഉണ്ട് ഈ തലവെട്ടലും എടുപ്പും. കൊച്ചുവയ്യ ആയിരിക്കുമ്പോൾ തന്നെ ആരും മേനോൻ സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പം ഉത്രാടരാത്രി ഞാൻ, പൊന്നമ്മ ചേച്ചി, ആറന്മുള പൊന്നമ്മ, അങ്ങനെ കുറേ ആൾക്കാർ രാത്രി പകലെന്നില്ലാണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത ഒരു പടമാണ് ഉത്രാടരാത്രി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം, ഞാനില്ല ഫ്രെയിമിൽ, എൻ്റെ കരച്ചിൽ മാത്രം കൊണ്ട് മൂന്നാല് പേരെയും കാണിച്ച് ഒരു കരച്ചിലും കൊണ്ട് ഒരു മരണ സീൻ ഷൂട്ട് ചെയ്ത് ബാലു. ഞാൻ ഈ എൻ്റെ വീട്ടിൽ വന്ന് തുടങ്ങുന്ന കാലത്ത് 10 or 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മോൾ ഇതുപോലൊരു ചെക്കനെ കിട്ടിയിരുന്നെങ്കിൽ, അത്രയ്ക്ക് ഉഷാറും സ്മാർട്ടും ആയിരുന്നു. ഭയങ്കര ഒരു, ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് വരും, കാണുകയൊക്കെ ചെയ്യുന്ന ഒരു. അതുപോലെ ഞാൻ മറന്നതല്ല, എനിക്ക് മറക്കാനും ഒക്കില്ല മാളാരവിന്ദൻ. അയ്യോ ഭഗവാനേ, ഞാൻ ഇന്നലെ പോകേണ്ടതായിരുന്നു, ഇവിടെ ആരും ഇല്ല, ഞാൻ കാരണം പോവില്ല. മിക്കവാറും ദിവസം വിളിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരും പൊന്നമ്മ എന്നായിരുന്നു. അപ്പോൾ വിളിക്കുമ്പം പൊന്നമ്മോ ഇങ്ങനെയാണ് വിളിക്കുക. അപ്പം മിക്കവാറും ഇവിടെ വരും. ഇവിടുത്തെ ഭക്ഷണം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവനോട്, ജിതേഷിനോട് പറഞ്ഞ്, എടാ പുഴയിൽ നിന്ന് മീൻ കിട്ടിയാൽ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി ഇവിടെ വയ്ക്ക്, എന്നിട്ട് എന്നെ വിളിക്ക്, ഞാൻ വരും, ഞാൻ എന്നിട്ട് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് പോയത്. അപ്പോൾ ഒരുപാട് മനസ്സ് വേദനിച്ച ഒരു സംഭവം. അപ്പം ഞാൻ ഈ കാറെടുത്ത്, പുതിയൊരു വണ്ടി എടുത്തായിരുന്നു, ഒരു വർഷമായി എക്കോസ്പോർട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ല, അതാണ് ആദ്യം, മാളയാണ് ആദ്യം എടുത്തതെന്ന് തോന്നുന്നു. ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ച് നല്ല വണ്ടിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് ഞാനും ആ വണ്ടി എടുത്തത്, ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ പിറന്നാളാഘോഷത്തിന് വന്നില്ല. അപ്പം പറഞ്ഞ് രണ്ടുപേര് രണ്ട് സൈഡിലും എന്നെ തൂക്കി, ഞാനിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നത് ആൾക്കാർ കണ്ടാൽ ഒരു ഉള്ള പടം കൂടെ ഇല്ലാണ്ട്. അതുകൊണ്ട് ചേച്ചിയൊന്നും വിചാരിക്കരുതേ, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ ആരെയും പ്രത്യേകം ക്ഷണിക്കാറില്ല വീട്ടിലേക്ക്, പണ്ടുമില്ല. ആർക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഉള്ള ഭക്ഷണം ഇവിടെ ഒന്നോ രണ്ടോ പേര് വന്നാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഭക്ഷണത്തിന് കഴിക്കാം, വർത്തമാനം പറയാം, ചിരിക്കാം, സന്തോഷിക്കാം, പോവാം. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയണ അത്രയൊക്കെ അല്ലേ ഉള്ളൂ. ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണുന്നില്ല. ഒരാൾ മരിക്കുമ്പം നമുക്ക് ഭയങ്കര സഹതാപമാണ്, ഷോ അങ്ങനെയാണിങ്ങനെ. പിറ്റേന്ന് നമ്മളും പുറകെ ഉണ്ട്, അത് നമ്മൾ ആലോചിക്കില്ല, അതാണ് നമ്മുടെ കുഴപ്പം. മരണം എപ്പോഴാണ്, ആർക്കാണ്, അത് ആ ഒരു ശക്തിക്ക് മാത്രമേ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ ശങ്കരാടി എന്നെ കല്യാണം ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് 10-14 വയസ്സുള്ളപ്പോൾ. ഞാൻ പേടിച്ച് കരഞ്ഞു. ശങ്കരാടി കുറേ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറേ സിനിമകൾ, ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയത്തക്ക അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല. മലയാള സിനിമയ്ക്ക് ഈ തിലഞ്ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ നഷ്ടമായ മറ്റൊരു പ്രതിഭയാണ് ശങ്കരാടി സദാ. വേണുവിൻ്റെ കൂടെ ഒത്തിരി സിനിമ ചെയ്തിട്ടുണ്ട്. കാക്കക്കുയിലൊന്നും മറക്കാൻ പറ്റില്ല.
ഡയറക്ടർ പറയാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുവേ പുള്ളി. കാക്കക്കോയിലെ ഞാൻ ആ പാടുന്ന സീക്വൻസ് ഉണ്ടല്ലോ, പാടിക്കഴിഞ്ഞ് പുള്ളി പതുക്കെ ഇങ്ങനെ എൻ്റെ തോളത്തേക്കൊക്കെ ചായും. അപ്പോൾ അത് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതൊന്നുമില്ല. അങ്ങനെ കുറേ ഇത്. ഞാൻ ഒരു നടനെ പോയി കണ്ട് അഭിനന്ദനം അറിയിച്ചൊരു വ്യക്തിയാണ് നെടുമുടി വേണു. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, ലളിതയുണ്ട്, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ട് പടങ്ങളാണ്. അപ്പോൾ ഞാൻ ലളിതയോട് ചോദിച്ചു, ലളിതേ ആ തകരയിൽ അഭിനയിച്ച ആളില്ലേ, ആ വേണു. ഞാൻ പറഞ്ഞു എനിക്ക് അയാളെ ഒന്ന് കാണണം ലളിതേ. അപ്പം അങ്ങനെ ലളിത എന്നെ ആ ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കഷണ്ടിയൊക്കെ ആയിട്ട് അതിൽ നല്ല കുറ്റിമുടിയൊക്കെ അല്ലേ. അപ്പം ഞാൻ കൈ കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആ ഞാൻ സിനിമയൊക്കെ ഒത്തിരി കണ്ടിട്ട് തകരയും അതും ഇതുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ട ഒരേ ഒരു നടനാണ് നെടുമുടിയാൻ സോമൻ. ശരിക്കു പറഞ്ഞാൽ സോമനും ഞാനും അച്ഛനും അമ്മയായിട്ട്, നമ്മുടെ ശ്രീദേവിയില്ലേ, ശ്രീദേവിയുടെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ചു നാലുമണിപ്പൂക്കൾ എന്ന സിനിമ. അത് അന്ന് തരക്കേടില്ലാണ്ട് ഓടിയ ഒരു സിനിമയായിരുന്നു. പക്ഷേ പിന്നീട് ഭാര്യയും ഭർത്താവും ആയില്ല, എൻ്റെ മോനായിട്ട് കുറേ സിനിമകളൊക്കെ വന്നു. അതുപോലെ തന്നെ സുകുമാരൻ, സുഖു, രണ്ടിലൊന്ന് എന്ന് പറയുന്ന ഒരു സർക്കസ് സിനിമ, അതിൻ്റെ മുതലാളിച്ചിയായിരുന്നു ഞാൻ. അപ്പം ലളിതയുണ്ട് അതിൽ. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും വന്നിട്ട് മോനെ മോനെ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം. സുഖു എൻ്റെ ഹസ്ബൻഡുമായിട്ട് വളരെ അടുപ്പമായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം രാജൻ പറഞ്ഞ കഥയൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ചെയ്തു. അപ്പോൾ എന്തോ സ്വാമി ഞാനുമായിട്ട് എന്തോ ഒരു തർക്കം ഉണ്ടായിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് ഇടപെട്ടു. അപ്പം ഞാൻ പറഞ്ഞു സുഖു സുഖം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. അപ്പം അത് പുള്ളിക്ക് വലിയൊരു വിഷമമായി. പിന്നീട് എന്നോട് കുറച്ച് കാലം മിണ്ടത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങ് മിണ്ടി. ഈ ആർട്ടിസ്റ്റുകളൊക്കെ പാവത്തുങ്ങളാണെന്നേ, അവർക്കൊന്നും ഒരു ദുഷ്ട മനസ്സില്ല, ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാനും പറ്റില്ല. ഇപ്പം നമ്മൾ തിലകഞ്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ തിലകഞ്ചേട്ടൻ ഭയങ്കര ദേഷ്യക്കാരനും ഭയങ്കര രൗദ്രഭാവമൊക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ, മഹാശുദ്ധൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ദുഷ്ടകാര്യവും ചെയ്യില്ല. പൊതുവേ കലാകാരന്മാരങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു വിശ്വാസം. തെലുങ്ക് പടം ചെയ്തായിരുന്നു ഭരതൻ്റെ. അപ്പോൾ വന്ന സൗണ്ട് എഞ്ചിനീയർ വേറെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡബ് ചെയ്യിച്ചു. അപ്പോൾ എന്നിട്ട് അയാൾ ഞാൻ പറഞ്ഞത് ഇട്ട് കേൾപ്പിച്ചു. അപ്പം ഭരതനോട് പറഞ്ഞു, ഞാൻ സാർ എന്ത് അമ്മാവെ പേശിരിക്കലാമ അവങ്ങ നല്ല പേശുറാങ്ക തെലുങ്ക് എന്ന് പറഞ്ഞു. അപ്പം തെലുങ്കും മലയാളവും ഭയങ്കര സാദൃശ്യമാണ്. ശാരദയ്ക്ക് എന്ത് വൃത്തിയായിട്ടാണ് സംസാരിക്കുന്നതെന്നറിയാമോ, തെലുങ്കർക്ക് പെട്ടെന്ന് മലയാളം കാച്ച് ചെയ്യാൻ പറ്റും. അതിന് വലിയ ഉദാഹരണമാണ് ശാരദ ശ്രീവിദ്യ. മലയാളിയല്ല എന്ന് ആരെങ്കിലും പറയുമോ വിദ്യനെ? അത്ര ഭംഗിയായിട്ട് മലയാളം സംസാരിക്കുമായിരുന്നില്ലേ. പാവം അവളും അറിയാമല്ലോ ക്യാൻസറായിരുന്നു, അവളും പോയി. ഈ രാവിലെ എണ്ണീറ്റാൽ
ആദ്യം പൂജാ റൂമിൽ അയച്ചിട്ട് വിളക്ക് കത്തിക്കില്ല, കുളിക്കാത്തതുകൊണ്ട്. ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണെന്ന് വിചാരിച്ച ആ പടത്തിൽ കൈവച്ച് സമസ്ത അപരാധങ്ങളും പൊറുക്കണേ കണ്ണ എന്ന് പറയും. കുറച്ച് കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കണേ എന്നും പറയും. ഇത് കഴിഞ്ഞാൽ ഈ കതവ് വന്ന്, വാതിലുള്ള കതവ് വന്ന് തുറക്കും. തുറക്കുമ്പോൾ ഒരു നല്ല കുളിർമയുള്ള ഒരു കാഴ്ച, രാവിലെ മിക്കവാറും നല്ല കാറ്റായിരിക്കും, ഭയങ്കര ഒരു സുഖമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നത്. അത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, നേരത്തെ പെരിയാറിൻ്റെ ഇത്രയും നീറ്റായിട്ടുള്ള വീതി കൂടിയ ഒരു സ്ഥലം ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗ്യം. പിന്നെ രാവിലെ വെള്ളമേ കുടിക്കുള്ളൂ, കാപ്പിയും ചായയൊന്നും കഴിക്കില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ വെറ്റില മുറുക്കും. മുറുക്കിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഒരു പൈങ്കിളി കഥയുടെ സെറ്റി വെച്ച് എൻ്റെ കൂടെ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ അന്ന് ആയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മുറുക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ തമാശയ്ക്ക് ചോദിച്ച് വാങ്ങിച്ച് മുറുക്കിയതാണ്. പിന്നെ അതങ്ങോട്ട് ശീലമായി, ഏതാണ്ട് 10-35 വർഷമായി. മുറുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഡോക്ടർമാരൊക്കെ പറയും മുറുക്കരുത്, പല്ല് ചീത്തയാകുമെന്നാണ് പറയാം, വലിയ കുഴപ്പം പറ്റിയിട്ടില്ല പല്ലിനെ. അതായത് ഞാൻ ഈ സാധാരണ മുറുക്കാൻ മാതിരിയല്ല, ഈ പുകയിലയും സാധനമൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് കഴിഞ്ഞാൽ പാക്കും പുകയിലും ഇതിലും മടിച്ചു വെച്ച്, മടിച്ചിട്ടാണ് ഇങ്ങനെ വായിലേക്ക് വയ്ക്കുക. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ നീര് തുപ്പിക്കളയുകയും ചെയ്യും. ഈ ഇത് വെറ്റില തുപ്പുമ്പോൾ വെറ്റിലയുടെ ഷേപ്പ് പോലും പോയിട്ടുണ്ടാവില്ല ക്ലോസറ്റിൽ തുപ്പുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു മുറുക്കാണ് എനിക്ക്, അതിങ്ങനെ വേണം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ചവച്ചരച്ച് തിന്ന് അവിടെ എവിടെയും തുപ്പി നാറ്റിച്ച് അങ്ങനത്തെ ഒരു പ്രകൃതമല്ല. ഇത് കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും ഇതൊക്കെ പറഞ്ഞ്, കർട്ടനെല്ലാം കുടയും. അത് കഴിഞ്ഞാൽ സോപ്പ് വെള്ളത്തിൽ, സോപ്പോ ഷാമ്പുവോ വെള്ളത്തിലെല്ലാം ഇവിടെ ഇരിക്കുന്ന സർവ്വ സാധനങ്ങളും മുക്കി തുടയ്ക്കും. അത് ചിലർ പൊടി തട്ടും, തട്ടുമ്പം വേറൊരു സ്ഥലത്ത് പോയി പിടിക്കില്ലേ, അപ്പോൾ അതുകൊണ്ടെല്ലാം തുടയ്ക്കും, ഒക്കെ അടുക്കി ഒതുക്കി വയ്ക്കും. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പല്ല് തേക്കിലും കുളിയൊക്കെ കുറിച്ചൊക്കെ ആലോചിക്കുക. ചിലപ്പോൾ 10-12 മണിയൊക്കെ ആകും കുളിക്കാൻ. പല്ലൊക്കെ തേച്ചിട്ട് പലഹാരം എന്താണെന്ന് വെച്ചാൽ ദോശയോ, എനിക്ക് ദോശയാണ് ഏറ്റവും ഇഷ്ടം, നല്ല മൊരിഞ്ഞ നൈസായിട്ടുള്ള ദോശ. ദോശ പിന്നെ പുട്ടിഷ്ടമാണ്, പുട്ടും കടല ഇഷ്ടമാണ്, ഇടിയപ്പം സ്റ്റൂ, അങ്ങനെ ഓരോ ദിവസവും ഓരോന്നായിട്ട് അങ്ങനെ മാറി മാറി ഉണ്ടാക്കും. സാപ്പാടിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കില്ല, അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ആരെങ്കിലും അടിച്ചു വാരി തുടച്ചോളും. അപ്പോൾ അതിനിടെ ഞാൻ അടുക്കളയിൽ പോയിരുന്നിട്ട് സാമ്പാറൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ കഷ്ണം നിറക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്, പുളിയൊക്കെ നന്നായിട്ട് തിളപ്പിക്കും. അപ്പോൾ പുളിയിലൊരു, അതിലെന്തോ, അതിനെന്താ പറയുക, നമ്മളീ ബ്രാസിൻ്റെ ഇതിലൊക്കെ പുളി തേക്കുമ്പോഴത്തേനും അത് വെളുക്കുന്നില്ലേ, അപ്പോൾ പുളിക്ക് അത്ര ശക്തിയുണ്ട്. അപ്പോൾ പുളി വയറ്റി ചെന്നാൽ ചീത്തയാണ്. അപ്പോൾ അതുകൊണ്ട് പുളിയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് കഷ്ണമൊക്കെ ഇട്ട് വേവിക്കുള്ളൂ. പിന്നെ പരിപ്പ്, ഉള്ളി, ഈ കൊത്തവരയ്ക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, രണ്ട് സൈഡിലും അതൊക്കെ കട്ട് ചെയ്ത്, പിന്നെ ചേന, ഇത്രയും സാധനങ്ങൾ കുക്കറിൽ സെപ്പറേറ്റ് വേവിക്കും. എന്നിട്ടാണ് പിന്നീട് ഇത് മിക്സ് ചെയ്ത് ചേർക്കുക. ഇവിടുത്തെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിച്ചിട്ടുള്ളവരൊക്കെ നല്ല സാമ്പാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രി ചോറ് കഴിക്കില്ല, രാത്രി എന്തെങ്കിലും ചപ്പാത്തിയാ, ഗോതമ്പിൻ്റെ എന്തെങ്കിലും, ഗോതമ്പ് പുട്ടോ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തൊക്കെ കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് നേരം ടി വി കാണും. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ സീരിയലേ കാണില്ല, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദോഷം പറയുകയല്ല. മിക്കവാറും സഫാരി ചാനലായിരിക്കും കാണുക, അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആ ചാനൽ കാണുക എന്നുള്ളത്.
പിന്നെ ഡിസ്കവറി അതും ഇഷ്ടമാണ്, മൃഗങ്ങളെ ഒത്തിരി ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡിസ്കവറി ചാനലും കുറേ നേരം കാണും, അത്രയേ ഉള്ളൂ. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ എവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് കിടക്കും. കിടന്നാലും ഉറങ്ങൂല, ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങും, ഒരു മണിയാകുമ്പോൾ പിന്നെയും ഉണരും, പിന്നെയും ബാത്റൂമിലൊക്കെ പോയി വന്ന് കിടക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങും, പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം രാത്രി എണീക്കും. അപ്പോഴൊക്കെ ഈ ഉറക്കം പോകലാണ്, ഇങ്ങനെ ഉറക്കം കുറവാണ് എന്ന് വേണം പറയാൻ. ഇതാണ് എൻ്റെ ദിനചര്യ എന്ന് പറയുന്നത്. ചിലപ്പോൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് എണ്ണ തേച്ചിട്ട് കുളിക്കും. പിന്നെ എൻ്റെ കുഞ്ഞുവാവനെ കുറേ നേരം കളിപ്പിക്കും, അവനെ ഞാൻ തന്നെ കുളിപ്പിക്കണം, വേറെ ആരും കുളിപ്പിക്കാൻ സമ്മതിക്കില്ല. ആക്ക് അയ്യോ കുഞ്ഞുവാവാന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് 12 നായ്ക്കളുണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ച്. അപ്പോൾ അതിലെ ലാസ്റ്റ് വൺ, അവന് 15 വയസ്സ് ആയി കഴിഞ്ഞു ശരിക്കും, അവൻ പടുകഴവനാ, എങ്കിലും കുഞ്ചു എന്നാണ് പേര്, ഞാൻ കുഞ്ഞുവാവേ എന്നാണ് വിളിക്കുക. അവൻ കാരണം ഞാൻ എവിടെയും നിൽക്കില്ല, ദൂരെ പോയാലും പാതിരാത്രി ആയാലും തിരിച്ചു വരും. കാറിൻ്റെ ഹോൺ കേൾക്കുമ്പം അതിനകത്ത് കുറയ്ക്കും അവൻ, അപ്പോൾ ആരെങ്കിലും ഇറക്കി വിടും അവിടെ വന്ന്, അവൻ്റെ ഒരു സന്തോഷം കാണണം. അപ്പോൾ കുഞ്ഞാവേ കുഞ്ചിൽ എന്ന് വിളിച്ചാൽ തീർന്നു, എന്നെ ആനയിച്ച് അവനകത്ത് പോകും. പിന്നെ ഈ എന്ത് തണുപ്പായാലും അവന് എ സി വേണം, എ സി ഉണ്ടെന്ന് വരെ സുഖമായിട്ട് കിടന്നോളും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ ശീലങ്ങൾ. അപ്പോൾ അവൻ്റെ ശീലത്തിന് ഇനി എത്ര കാലമാണെന്ന് ആർക്കറിയാം. അപ്പോൾ അവൻ്റെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിക്കൊടുക്കും. അഭിനയിക്കണം, അഭിനയം നമ്മുടെ ചോറാണ്, നമ്മുടെ രക്തത്തിൽ ഊറിക്കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് നിർത്തുക എന്ന് പറയുന്നത് ഇല്ല. പിന്നെ എന്ത് ക്ഷീണമൊക്കെ തോന്നിയാലും ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറും. ക്യാമറയുടെ മുമ്പിൽ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ക്ഷീണമൊന്നോ തളർച്ചയെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജോഷിയൊക്കെ ഒരുപാട് വർഷത്തെ പരിചയമാണ്, അപ്പം ഡയറക്ടർ ജോഷി. അപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷീണം വരുന്ന ഞാൻ വേറെ ആരോടും ഒന്നും പറയില്ല, ജോഷിയുടെ ചേവിയിൽ പോയി പറയും, ഞാൻ ഇച്ചിരി നേരം വണ്ടിയിൽ കയറി ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ 1 മണിക്കൂർ, അപ്പം വേറെ സീൻ കൊണ്ടുപാടേ എന്ന് പറയും, ചേച്ചി ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയും. അപ്പോൾ കാറിൽ പോയി ഇച്ചിരി നേരം ആ എ സിക്കകത്തിരുന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ ഫ്രഷാകും. എൻ്റെ ദൈവമേ ഈ അജാനുബാഹുവായ ജോഷി, മകള് മരിച്ചതറിയാമല്ലോ, മകള് മരിച്ച് അയ്യോ എന്നെ കെട്ടിപ്പിടിച്ച് വാവിട്ട് നിലവിളിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു, ഭയങ്കരം. ഓ ബാസു ചേട്ടൻ സെറ്റിലുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്, ഭയങ്കര ചിരിയും കളിയും. ഞങ്ങൾ ബാസമ്മ എന്നാണ് വിളിക്കുന്നത്, പുള്ളിക്കാരൻ്റെ അമ്മ ബാസമ്മ എന്നാണ്. അപ്പോൾ പെണ്ണിൻ്റെയൊക്കെ വേഷം കെട്ടിച്ചായിരുന്നു എന്ന് കുഞ്ഞിലെ വളർത്തിയത്. പിശുക്കനെന്ന് പറഞ്ഞാൽ മഹാ വിശുക്കന. ഒക്കെ ഞാൻ മീന ഫിലോമിന ചേച്ചി അങ്ങനെ കുറേ ആൾക്കാരുള്ള ഒരു സെറ്റ്. അപ്പോൾ ഫിലോമിന ചേച്ചി ചോദിച്ചു, ബാസേട്ടാ നിങ്ങൾ എന്തിനായി സമ്പാദിച്ച് കൂട്ടുന്നത്, ഞങ്ങൾക്ക് ഓരോ സാരി വാങ്ങിച്ചു നിന്നൂടെ, വെറുതെ ചോദിച്ചതാണ്. പുള്ളി ആളെ വിട്ട ഉടനെ സാരി വാങ്ങിപ്പിച്ച് ഞങ്ങൾക്ക് 5 സാരി വാങ്ങിച്ചു, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു സെറ്റിൽ, എല്ലാവർക്കും തന്നു. അതായത് കൂടെ നിന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയും, ചെന്ന് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാശ് സ്വർണം ഇതെല്ലാം നിലത്തൊരു പത്രത്തിൽ അങ്ങോട്ട് ഇടും, പോലും ഇട്ടിട്ട് അതിൻ്റെ മേലെ കിടന്നിങ്ങനെ ഉരുളുവെന്ന്. അത്രയ്ക്ക് കാശിനോട് ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബാസേട്ടാ ബാസേട്ടൻ ഒരു കല്യാണം കഴിച്ചുകൂടെ, എന്തിനാ ഇങ്ങനെ ഈ ജോലിക്കാരെയൊക്കെ വെച്ച് ചാപ്പാടും അത് ഇതും ഒക്കെ, നല്ല ആഹാരം കഴിക്കാം,
കൂട്ടിനൊരാളായില്ലേ. പിന്നെ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വല്ലപ്പോഴും നിങ്ങൾ വന്ന് അനുഭവിക്കുക. എന്നെ കിട്ടില്ല അതിന്, താനെന്താ വിചാരിച്ച ഒരു അത് ഈ പറയുന്ന പോലെ ഒന്നും അനുഭവിക്കാതെ പോയിന്ന് വേണം പറയാൻ. എന്താ ഓരോ മനുഷ്യൻ്റെയും ഓരോ ചിന്തകളും. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ബാധിച്ചേട്ടൻ്റെ അമ്മയും അച്ഛനും വിചാരിച്ചിരുന്നെങ്കിലോ താൻ പോടും അവിടുന്ന്. ഞാൻ എന്നെ കിട്ടില്ല, ഞാൻ കൊടുക്കില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു ബാധിച്ചേട്ടൻ. നസീറൊക്കെ ഇവർ രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. രണ്ടുപേരും ഓരോരോ നസീറൊക്കെ പാടുമായിരുന്നു എന്നറിയാമോ? ആർക്കെങ്കിലും അറിയില്ല, അസലായിട്ട് പാടും. പക്കാല കീർത്തനം എന്നെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്, ഒരാളും വിശ്വസിക്കില്ല പറഞ്ഞ. നന്നായിട്ട് പാടുമായിരുന്നു. എന്താ പറയുക, നല്ല കലാകാരന്മാരൊക്കെ പോയി. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ദേഷ്യം വരുന്നു, അവരൊക്കെ നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ്. എനിക്ക് ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഫഹദൊക്കെ എന്തോരം നല്ല നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിവിൻ പൊള്ളി. ഞാൻ ഈ ഏഷ്യാനെറ്റിൻ്റെ ഫംഗ്ഷന് ഫഹദിനെയും മറ്റേ കുട്ടിയേയും കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ കൊച്ചിനെ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞത്, അയ്യോ ആര് പറഞ്ഞു അവൾ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ ന്യൂ ജനറേഷൻ വന്നു, അവർക്ക് ആർക്കും അച്ഛനും അമ്മയും വേണ്ട. അപ്പം ഞാനിത് ഭയങ്കര പ്രശ്നമായിപ്പോയി. മാറ്റയുടെ മീറ്റിങ്ങിന് പറഞ്ഞു ഞാൻ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും തന്തേയില്ല തള്ളയില്ല എന്ന്. തന്തയും വേണ്ട തള്ളയും വേണ്ട എന്ന് പറയണമെന്നാണ് വിചാരിച്ചത്, വായിലങ്ങനെ വന്നുപോയി. അടുത്ത് സംസാരിക്കാൻ കയറിയ ലളിതയും പറഞ്ഞു, ചേച്ചി പറഞ്ഞതാണ് ശരി, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും തന്തയില്ല തള്ളയില്ല. പിന്നെ ഇപ്പോൾ ഈ എഴുത്തുകാരും അവർക്ക് അച്ഛനും അമ്മയും കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അവർക്ക് വേണ്ട, അച്ഛനും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട. ഓരോരുത്തരെ മനസ്സിൽ കണ്ടോണ്ട, മോഹൻലാൽ അലനുവരിയിൽ മമ്മൂസ്, ഇല്ലെങ്കിൽ രാജു പൃഥ്വിരാജ്, അങ്ങനെ ഓരോരുത്തരെ മനസ്സിൽ കണ്ടോണ്ടാണ് കഥ എഴുതുന്നത്. പിന്നെ ഞങ്ങളൊക്കെ മാറിയിരിക്കാണ്ട് എന്തു ചെയ്യും? പക്ഷേ വിഷമമൊന്നുമില്ല, ഞങ്ങളും കുറേ പടങ്ങൾ ചെയ്തതാണല്ലോ. പക്ഷേ നമ്മളാരെയും ദ്രോഹിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു, ഈ മീന ആയിരുന്നേലും, എടാ നിന്നെ വിളിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത്? അല്ല, ഇന്ന പടത്തിന് നിന്നെ വിളിച്ചോ? ഞാൻ പറഞ്ഞ, ആ വിളിച്ചു, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, അത് തനിക്ക് പറ്റിയ ക്യാരക്ടറല്ലേ, താൻ ചെയ്താൽ മതി. അങ്ങനെ പറയും. ഇപ്പം ലളിതയായിരുന്നാലും ശരി, ചേച്ചി ഇന്നാരും വിളിച്ചിരുന്നു, അവർ എന്നോടത് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നീ ചെയ്യുക, അതിനെന്താ, നീ ചെയ്യുക, ക്യാരക്ടർ ചെയ്യുക, നന്നായിരിക്കും എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ. അതാണ് അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം. പരസ്പരം ഒരിഷ്ടവും ധാരണയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. പല സെറ്റിലും നമ്മൾ പരസ്പരം കാണാറില്ല ആർട്ടിസ്റ്റുകളെ, അതാണൊരു സത്യം. പിന്നെ ഞാൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലം ക്ഷേത്രങ്ങളിൽ ഈ എന്തെങ്കിലും സപ്താഹത്തിൻ്റെയോ അല്ലെങ്കിൽ കൊടിനരത്തിൻ്റെ ഇതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായി, ദിവസവും ഞാൻ ബിസിയാണ്. എന്തെങ്കിലും ഉദ്ഘാടനം ഉണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും, അങ്ങനെ ബിസി ആയിരിക്കുന്നതുകൊണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കും. അതുകൊണ്ട് എനിക്ക് ബോറടിയൊന്നുമില്ല, അങ്ങനെയുള്ളൊരു സംഭവമേ ഇല്ല. വീട്ടിലെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, അടുക്കള മുതൽ. പിന്നെ രാവിലെ 1.5 മണിക്കൂർ ഒരു പണിയാണ് ഈ ഡസ്റ്റ് തുടയ്ക്കൽ. പിന്നെ ഇത്തിരി ഈ ശ്വാസംമുട്ടൽ വരും എനിക്ക്. പൊടി, നമ്മൾ പൊടി തുടയ്ക്കാണ്ടിരുന്നാൽ ഈ ഫാനിടുമ്പോൾ ഇതൊക്കെ പറന്ന് മേളിലേക്കല്ലേ വരിക, അപ്പോൾ അത് ശ്വസിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ശ്രദ്ധിച്ച് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല.